അടുത്ത പാഠം നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. കേദാർനാഥ് അഗ്രവാളിൻ്റെ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. യഹ് എന്നുവെച്ചാൽ ഈ, ധർത്തി ഭൂമി, ഉസ് കിസാൻ കി ഹേ, ഈ ഭൂമി ആ കർഷകൻ്റേതാണ് എന്നാണ് പാഠത്തിൻ്റെ പേര്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെ ആണ്. ആദ്യത്തെ വരികൾ നോക്കാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ജോ ബൈലോം കേ കന്തോം പർ ബർസാത്ത് ഗാമ മേ ജുവാ ഭാഗ്യക രഗ് ദേതാ ഹേ. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ധർത്തി ആ കിസാൻ്റെയാണ്, ഈ ഭൂമി ആ കർഷകൻ്റെയാണ്. ആരാണോ ജോ എന്ന് വെച്ചാൽ ആരാണോ, ബൈലോം കേ കന്തോം പർ, ബൈൽ എന്ന് വെച്ചാൽ കാള, കാളകളുടെ കന്തോം പർ കഴുത്തിൻ്റെ മുകൾ ഭാഗത്ത്, ബൈലോം കേ കന്തോം പർ എന്ന് വെച്ചാൽ നമുക്ക് കാളകളുടെ കഴുത്തിന് മുകളിൽ. ബർസാത്ത് ഖാമുമേ, ബർസാത്ത് എന്ന് വെച്ചാൽ മഴ, ഖാം എന്ന് വെച്ചാൽ ധൂപ്പ്, വെയിൽ, മഴയത്തും വെയിലത്തും. ജുവാ ഭാഗ്യക രഗ് ദേത്താഹേ, ജുവ എന്ന് വെച്ചാൽ നുഖം, ഭാഗ്യക രഗ് ദേത്താഹേ, ആ ഭാഗ്യത്തിൻ്റെ നുഖം കാളകളുടെ കഴുത്തിന് മുകളിൽ മഴയത്തും വെയിലത്തും വെക്കുന്നു എന്നാണ് അവരികളുടെ അർത്ഥം. അതായത് കർഷകൻ വെയിലായിക്കോട്ടെ മഴയായിക്കോട്ടെ ഏത് സീസണിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അധ്വാനിക്കുന്നു, ആ അധ്വാനിക്കുന്ന കർഷകൻ്റേതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത്. യഹ് ധർത്തി ഉസ് കിസാൻ കി ജോ ബൈലോം കെ കന്തോം പർ ബർസാത്ത് ഖാമുമേം ജുവാ ഭാഗ്യക രഗ് ദേത്താഹേ. മഴയത്തും വെയിലത്തും ഒക്കെ കാളകളുടെ പുറത്ത് ഭാഗ്യത്തിൻ്റെ നുഖം വയ്ക്കുന്ന ആ കർഷകൻ്റേതാണ് ഈ ഭൂമി. അടുത്ത വരി നോക്കാം. ഗൂൻ ചാട്ടി ഹുയി വായുമേ പൈനി കുസി ഖേത്ത് കേ ഭീത്തർ ദൂർ കലേജ തക് ലേ ജാക്കർ ജോത്ത് ഡാൽത്താ ഹേ മിട്ടി കോ. ഗൂൻ എന്നുവെച്ചാൽ രക്തം, ചാട്ടി ഹുയി വായു എന്ന് വെച്ചാൽ രക്തം വറ്റുന്ന കാറ്റത്ത്, പൈനി കുസി ഖേത്ത് കേ ഭീത്തർ, പൈനി എന്ന് വെച്ചാൽ മൂർച്ചയുള്ള, കുസി എന്ന് വെച്ചാൽ കലപ്പയുടെ ആ മൂർച്ചയുള്ള ആ അറ്റം, കൊഴു എന്ന് പറയും. അതിനെ എന്ത് ചെയ്യുന്നു, ഖേത്തിക്കെ ഭീത്തർ, വയലിൻ്റെ ഉള്ളിൽ. ദൂർ കലേജേ തക്കിലെ ജാക്കർ, ദൂരെ കലേജേ തക്കിലെ ജാക്കർ എന്ന് വെച്ചാൽ കലേജ എന്ന് വെച്ചാൽ ആഴത്തിൽ, ആഴത്തിൽ വരെ കൊണ്ടുപോയിട്ട്. ജോത്ത് ഡാൽത്താ ഹേ മിട്ടിക്കോ, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, ജോത്ത് ഡാൽന എന്ന് വെച്ചാൽ ഉഴുത് മറിക്കുക. അതായത് കർഷകൻ എന്താണ് ചെയ്യുന്നത്, രക്തം വറ്റുന്ന കാറ്റത്ത് കൃഷിഭൂമി ഉഴുത് മറിക്കുകയാണ്. ഗൂൺ ചാട്ടി ഹുയി വായുമേം പൈനെ കുസി, കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് വളരെ ആഴത്തിൽ തന്നെ എന്ത് ചെയ്യാണ് ഭൂമിയെ, ജോത്ത് ഡാൽത്താഹെ, ഉഴുത് മറിക്കുകയാണ്. ഭൂമിയുടെ വളരെ ആഴത്തിൽ, ദൂർ കലേജേത്തക്ക് ലേജാക്കർ, അതെ ഭൂമിയുടെ വളരെ ആഴത്തിലേക്ക് കലപ്പ കൊണ്ടുപോയിട്ട് മണ്ണിനെ ഉഴുത് മറിക്കുകയാണ് ആ കർഷകൻ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പാസ് ഡാൽക്കർ ഓർ ബീജ് ഫിർ ബോ ദേത്താഹെ നയേ വർഷമേം നയി ഫസൽ കെ ഡർ അന്നുക്ക ലെഗ് ജാത്താഹെ. പാൻസ് എന്നുവെച്ചാൽ വളം, ഖാദ്, ഖാദ് ഡാൽക്കർ, പാൻസ് ഡാൽക്കർ, വളമിട്ടിട്ട് ഓർ, അതിനുശേഷം എന്താ ചെയ്യുന്നത്, ബീജ് വിത്ത് ഫിർ ബോ ദേത്താഹെ, പിന്നീട് എന്ത് ചെയ്യുന്നു, ഫിർ എന്നുവെച്ചാൽ പിന്നീട്, വിത്ത് ബീജ് എന്ത് ചെയ്യുന്നു, ബോ ദേത്താഹെ, വിതയ്ക്കുന്നു. ബോ ദേത്താഹെ എന്ന് വെച്ചാൽ എന്താ, വിതയ്ക്കുന്നു. അത്രയും നേരം കർഷകൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ബൈലോം കെ കന്തോം പർ, കാളകളുടെ കഴുത്തിന് മുകളിൽ ഭാഗ്യക ജുവ രക്താഹെ, അതായത് ഭാഗ്യത്തിൻ്റെ നുഖം വയ്ക്കുന്നു എപ്പോഴൊക്കെ, ബർസാത്തിലും ഖാമിലും, മഴയത്തും വെയിലത്തും. ഗൂൺ ചാട്ടി ഹുയി വായും, രക്തം ഊറ്റിയെടുക്കുന്ന ആ കാറ്റത്ത് പോലും എന്ത് ചെയ്യുന്നു, പൈനി കുസി, എന്താ, കലപ്പയുടെ മുറിച്ചുള്ള ഭാഗം കൊണ്ട്. ഖേത്തിക്കേ ഭീത്തർ ദൂർ കലേജേ തക് ലേ ജാക്കർ, കലപ്പ കൊണ്ട് ആ ഭൂമിയെ വളരെ ആഴത്തിൽ എന്ത് ചെയ്യുന്നു, ജോത്ത് ഡാൽത്താഹെ, ഉഴുത് മറിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പാൻസ് ഡാൽക്കർ, വളമിട്ടിട്ട് ഓർ ഫിർ ബീജ് കോ ബോ ദേത്താഹെ, പിന്നീട് അതിന് വിത്ത് വിതയ്ക്കുന്നു. നയേ വർഷമേം നയി ഫസൽ കെ ഡർ അന്നക്ക ലഗ് ജാത്താഹെ. നയേ വർഷമേം എന്ന് വെച്ചാൽ പുതിയ വർഷത്തിൽ, നയി ഫസൽ കെ പുതിയ വിളകളുടെ, ഡർ അന്നക്ക ലഗ് ജാത്താഹെ, ഡർ എന്ന് വെച്ചാൽ കൂമ്പാരം, അന്നക്ക ഡർ ധാന്യ കൂമ്പാരം, ലഗ് ജാത്താഹെ എന്ന് വെച്ചാൽ കൊന്നുകൂട്ടുന്നു. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഓരോ വർഷവും പുതിയ വിളകളുടെ കൂമ്പാരം കൊന്നുകൂട്ടുന്നു.
യഹ് ധർത്തി ഹെ ഉസ് കിസാനക്ക്, ഈ ഭൂമി ആ കർഷകൻ്റെയാണ്. കവി പിന്നെയും പറയുകയാണ്, ഈ ഭൂമി ആ കർഷകൻ്റെയാണ്. ആരാണോ ഭൂമിയെ ഉഴുതു മറിച്ചിട്ട് അതിൽ വളമിട്ട് വിത്തുകൾ വിതച്ച് ഓരോ വർഷവും പുതിയ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആ കർഷകൻ്റേതാണ് ഈ ഭൂമി എന്ന് കവി വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നെഹി രാവ് കി നെഹി രംഗ് കി, രാവ് എന്ന് വെച്ചാൽ രാജാവ്, രംഗ് എന്ന് വെച്ചാൽ ഗരീബ്, ദരിദ്രൻ. രാജാവിൻ്റെയും അല്ല, ദരിദ്രൻ്റെയും അല്ല, നെഹി കിസിക്ക് ആരുടെയും അല്ല, നെഹി കിസിക്ക് ആരുടെയും അല്ല, യഥർത്തി ഉസ് കിസാൻ കി ഹെ, ഈ ഭൂമി ആ കർഷകൻ്റെയാണ്. ധർത്തി ഹെ കേവൽ കിസാൻ കി, ധർത്തി ഈ ഭൂമി കർഷകൻ്റെ മാത്രമാണ്, രാജാവിൻ്റെയും അല്ല, ദരിദ്രൻ്റെയും അല്ല, മറ്റാരുടെയും അല്ല, ഈ ഭൂമി ആ കർഷകൻ്റെ മാത്രമാണ് എന്ന് പിന്നെയും കവി പറയുന്നു. അടുത്ത വരികൾ നോക്കാം. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി ജോ മിട്ടി കാ പൂർണ്ണ ഭാരക്കി, ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ആരാണോ ജോ ആരാണോ മിട്ടിക്ക പൂർണ്ണ പാരക്കി, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, മണ്ണിൻ്റെ, മിട്ടിക്ക മണ്ണിൻ്റെ, പൂർണ്ണ പാരക്കി, പാരക്കി എന്ന് വെച്ചാൽ പരീക്ഷകൻ, അവൻ്റെയാണ് ഈ ഭൂമി എന്ന് പറയുന്നു. മണ്ണിൽ പരീക്ഷണം നടത്തുന്നവൻ്റെയാണ് ഈ ഭൂമി എന്ന് പറയുന്നു. അടുത്ത വരി, ജോ മിട്ടി കെ സംഘ് സാത്ത് ഹി, നിൻ്റെ കൂടെ മണ്ണിൻ്റെ ഒപ്പം നടക്കുന്നവൻ്റെയാണ് ഈ ഭൂമി. തപ്പ്കർ എന്ന് വെച്ചാൽ ജൽക്കർ, കത്തിയിട്ട്, ഗൽക്കർ എന്ന് വെച്ചാൽ ഉരുകിയിട്ട്, മർക്കർ ആരാണോ മണ്ണിൻ്റെ ഒപ്പം നിന്ന് വെയിലത്ത് ഉരുകി കത്തി മരിച്ചിട്ട്, ഗപാരഹാഹെ ജീവൻ അപ്പന, ഗപാരഹാഹെ എന്ന് വെച്ചാൽ ജീവൻ പിതാന, ജീവിതം ചെലവഴിക്കുക, അപ്പന സ്വന്തം ജീവൻ ചെലവഴിക്കുന്നത്, ആ കർഷകൻ്റെയാണ് ഈ ഭൂമി എന്ന് കവി പറയുന്നു. ആരാണോ മണ്ണിൽ പൂർണ്ണമായും പരീക്ഷണം നടത്തുന്നത്, മണ്ണിൻ്റെ ഒപ്പം നിന്ന് വെയിലത്തുരുകി മരിച്ചിട്ട് സ്വന്തം ജീവിതം തന്നെ ചെലവഴിക്കുന്നത്, അവനാണ് യഥാർത്ഥ കർഷകൻ, അവനാണ് ആ മണ്ണിൻ്റെ അവകാശി എന്നാണ് കവി പറയുന്നത്. അടുത്ത വരികൾ നോക്കാം. ദേക്ക് രഹാ ഹെ മിട്ടി മേ സോനേക്ക സപ്ന, സോനേക്ക സപ്ന എന്ന് വെച്ചാൽ സമൃദ്ധിയുടെ സ്വപ്നം, മിട്ടി മേ മണ്ണിൽ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു. ദേക്ക് രഹാ ഹെ എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നു. മിട്ടി മേ സോനേക്ക സപ്ന, മണ്ണിലെ സമൃദ്ധിയുടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. മിട്ടിക്ക് മഹിമ ഗാത്താ ഹെ, മണ്ണിൻ്റെ മഹത്വം പാടുന്നു. മിട്ടിക്കേ ഹി അന്തസ്ഥൽമേ, മണ്ണിൻ്റെ തന്നെ, അന്തസ്ഥൽ എന്ന് വെച്ചാൽ ഭീത്തർ, ഉള്ളിൽ, മണ്ണിൻ്റെ തന്നെ ഉള്ളിൽ. അപ്പനെ തൻകി ഖാദ് മിലാക്കർ, തൻ എന്ന് വെച്ചാൽ ശരീരം, അപ്നെ തൻ സ്വന്തം ശരീരം, അപ്നെ തൻക്ക് സ്വന്തം ശരീരത്തിൻ്റെ, ഖാദ് മിലാക്കർ വളം ചേർത്തിട്ട്, സ്വന്തം ശരീരത്തിൻ്റെ വളം ചേർത്തിട്ട്, അതായത് കഠിൻ പരിശ്രമം കറക്കിയെന്ന് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട്. മിട്ടിക്കോ ജീവിത് രഗ്താഹെ, മണ്ണിനെ ജീവിപ്പിക്കുന്നു. മിട്ടിക്കോ മണ്ണിനെ ജീവിത് രക്താഹെ എന്ന് വെച്ചാൽ മണ്ണിനെ ജീവിപ്പിച്ചെടുക്കുന്നു, മണ്ണിനെ ഫലഭൂയിഷ്ഠമായി മാക്കി മാറ്റുന്നു, കൃഷിക്ക് അനുയോജ്യമുള്ള മണ്ണാക്കി കർഷകൻ സ്വന്തം അധ്വാനത്തിലൂടെയാണ് മണ്ണിനെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുന്നത്. യഥർത്തി ഹെ ഉസ് കിസാനിക്ക്, ആ ഭൂമി ഈ കർഷകൻ്റെയാണ്, ഈ ഭൂമി കർഷകൻ്റെയാണ് അല്ലാതെ മറ്റാരുടെയും അല്ല എന്ന് കവി പറയുകയാണ്. വെയിലത്തും മഴയത്തും ഒക്കെ കഷ്ടപ്പെട്ട് മണ്ണിന് ഉഴുതു മറിച്ച് വളം ചേർത്ത് വിത്തിട്ട് പുതിയ വിളകളുടെ പരീക്ഷണം നടത്തി ഓരോ വർഷവും പുതിയ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ കർഷകൻ്റെയാണ് ഈ മണ്ണ് എന്ന് കവി പറയുകയാണ് ഈ കവിതയിൽ. സ്വന്തം തനിക്ക് ഖാദ് എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തിൻ്റെ വളം എന്നുദ്ദേശിക്കുന്നത്, അത്രയും ആ കർഷകൻ്റെ കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്ന വരികളാണ്. അധ്വാനത്തിൻ്റെ ഒപ്പം തന്നെ കർഷകൻ എന്ത് ചെയ്യുന്നു, മണ്ണിലെ ആ സമൃദ്ധിയുടെ സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. വെയിലത്തും മഴയത്തും ഒക്കെ കഷ്ടപ്പെട്ട് വെയിലത്തുരുകിയൊക്കെ മണ്ണിൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ആ കർഷകൻ്റെയാണ്, സ്വന്തം ജീവിതം മണ്ണിൻ്റെ കൂടെ ചിലവഴിക്കുന്ന ആ കർഷകൻ്റെയാണ് ഈ ഭൂമി എന്ന് കവി പറയുന്നു. ഇത്രയാണ് യഥർത്ഥി ഹെ ഉസ് കിസാൻ കി എന്ന കവിതയുടെ അർത്ഥം.